ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 125-ാമത്തെ പേജിൽ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ടു പെൻസിൽസ് ദ ഷോർട്ടർ ഈസ് ഓഫ് ലെങ്ത് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ലോങ്ങർ 9 സെൻറ്റിമീറ്റേഴ്സ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഷോർട്ടർ ആൻഡ് ദി ലോങ്ങർ പെൻസിൽസ്? അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള അതേ അളവിൽ തന്നെ അതിൻ്റെ റേഷ്യോ ആക്കിയിട്ട് എഴുതാം. 6:9 എന്ന് അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതിനെ കുറച്ചൊന്ന് ചെറുതാക്കണം. 6-ലും 9-ലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2-ലും 3 ഉണ്ട് അല്ലേ. അപ്പോൾ 6-ൽ എത്ര ടൈം 3 ഉണ്ട്? 2 times. അപ്പോൾ അത് 6 വെട്ടിയിട്ട് അവിടെ ഒന്ന് 2 ആക്കാം. 9-ലോ 3 times. അപ്പോൾ നമുക്ക് 2:3 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സ്കൂൾ there are 120 boys and 140 girls. What is the ratio of the number of boys to the number of girls? ഇത് നമുക്ക് മുമ്പ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നിട്ടുള്ള അതേ അളവ് തന്നെ റേഷ്യോ ആയിട്ട് എഴുതാം. അപ്പോൾ 120:140 എന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് അതൊന്ന് ചെറുതാക്കി എടുക്കണം. ആ സീറോസൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ ബാക്കി വരുന്നത് 12:14. 12-ലും 14-ലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. അത് 2 ആണല്ലോ. അപ്പോൾ 12-ൽ 6 times ഉണ്ട്, 14-ൽ 7 times ഉണ്ട്. ഇനി 6-ലും 7-ലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും ചെറിയ അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഈസ് 6:7. തേർഡ് ക്വസ്റ്റ്യൻ, 96 women and 144 men attended a meeting. Calculate the ratio of the number of women to the number of men. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള അതേ അളവിൽ റേഷ്യോ ആക്കിയിട്ട് എഴുതാം. 96:144. പിന്നെ അതിനെ ഒന്ന് ചെറിയ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ തന്നെ എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം വെട്ടിയിട്ട് അങ്ങനെ ശരിയാക്കാം. അതല്ലെങ്കിൽ ചെറുത് രണ്ട് കൊണ്ട് അങ്ങനെ ചെയ്ത് നമുക്ക് പിന്നെ ഏറ്റവും ചെറുത് കിട്ടുന്നത് വരെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഫാക്ടർ ഉപയോഗിച്ചാണ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ 96-ൽ എത്ര 2 ഉണ്ട് നോക്കുക. പിന്നെ 48, 144-ൽ 72 ഉണ്ട്. ഇനി നമുക്ക് അതിനെ വീണ്ടും 2 കൊണ്ട് തന്നെ ചെയ്യാം. 2-ലും 2 ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും 2 കൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കാം. അപ്പോൾ 48-ൽ എത്ര 2 ഉണ്ട്? 48-ൻ്റെ പകുതി 24 അല്ലേ. അതുപോലെ 72-ൽ 36 2 ഉണ്ട്. ഇനി ഇതിൽ 2-ലും 2 വരുന്നുണ്ടല്ലോ. എത്ര ടൈംസ് ഉണ്ട്? 24-ൽ 12, 36-ൽ 18. ഇനി നമുക്ക് ഇതിൽ 2 കൊണ്ട് ചെയ്ത് പിന്നെ 3 കൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ 2-ലും 6 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 6 കൊണ്ട് ഒറ്റ തവണ തന്നെ അങ്ങ് ചെയ്യാം. അപ്പോൾ 12-ൽ എത്ര 6 ഉണ്ട്? 2 അല്ലേ. അതുപോലെ 18-ൽ 3 6 ഉണ്ട്. ഇനി നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഫോൺ എന്ന് പറയുന്നത് 2:3 എന്നാണ്. അപ്പോൾ ദ ആൻസർ ഈസ് 2:3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ വേർ മെഷേർഡ് യൂസിങ് എ സ്ട്രിങ്, ദ വിഡ്ത് വാസ് 1/4 ഓഫ് ദ സ്ട്രിങ് ആൻഡ് ദ ലെങ്ത് 1/3 ഓഫ് ദ സ്ട്രിങ്. വട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത് ടു ദ ലെങ്ത്? ആദ്യം നമുക്കിതിനെ തന്നിട്ടുള്ള അതേ അളവിൽ തന്നെ റേഷ്യോ ആക്കിയിട്ട് എഴുതാം. അതായത് 1/4:1/3 എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ഡിനോമിനേറ്ററുകൾ, അതായത് 4, 3, അത് രണ്ടിനും കൂടെ ഗുണിച്ച് കിട്ടുന്ന ആ ഒരു തുക കൊണ്ട് 2 വശവും ഗുണിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? 1/4 × 12:1/3 × 12 എന്ന് എഴുതാം. അപ്പോൾ അത് ഗുണിച്ചെഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 1 × 12 = 12/4 × 12/3 എന്ന് കിട്ടും. ഇനി 12/4 എന്ന് പറഞ്ഞാൽ 3, 12/3 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 3:4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഫിൽ എ ലാർജ് ബോട്ടിൽ 3 1/2 glasses ഓഫ് വാട്ടർ ആർ നീഡഡ് ആൻഡ് ടു ഫിൽ എ സ്മാളർ ബോട്ടിൽ 2 1/4 ഓഫ് ഗ്ലാസസ് ആർ നീഡഡ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദി ലാർജ് ആൻഡ് സ്മാൾ ബോട്ടിൽസ്? അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷനാക്കിയിട്ട് മാറ്റണം. നമുക്ക് 3 1/2 എന്നുള്ളത് എങ്ങനെ എഴുതാം? 3 × 2 + 1 അല്ലേ. അപ്പോൾ അത് 7. പിന്നെ ഡിനോമിനേറ്റർ 2 തന്നെ. അതുപോലെ 2 1/4 എങ്ങനെ എഴുതാം? 2 × 4 + 1. പിന്നെ ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. അപ്പോൾ എന്താവും? 9/4. അപ്പോൾ 3 1/2 = 2 1/4 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 7/2 = 9/4 എന്ന് എഴുതാം. ഇനി അതിൻ്റെ ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഉണ്ട്, 2 വശത്തും ഗുണിച്ചാൽ മതി. അപ്പോൾ 2 ഉം 4 ഉം തമ്മിൽ ഗുണിച്ചാൽ 8. അപ്പോൾ 2 വശത്തും 8 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 7/2 × 8 എത്രയാണ്? 56/2. അതുപോലെ 9/4 × 8 എത്രയാണ്? 72/4.
56/2 എന്നുള്ളത് 28 എന്ന് കിട്ടും, 72/4 എന്നുള്ളത് 18 എന്ന് കിട്ടും. ഇനി നമ്മൾ അതിനെ ഒന്നുകൂടെ ചെറുതാക്കിയാൽ 14:9 എന്ന് കിട്ടും. ദ ആൻസർ ഈസ് 14:9. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.